സർ വൈക്കം മുഹമ്മദ് ബഷീർ കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനം മൂന്നാല് ദിവസം മുമ്പായിരുന്നു ഞാൻ ആ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ സബ്ജക്റ്റ് മനസ്സിൽ വന്നെങ്കിലും ഒന്ന് മാറ്റി വെച്ചു കാരണം ഒരു ഔചിത്യം വേണമല്ലോ അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം ഈ വൈക്കം വന്ന ബഷീർ നല്ലൊരു തമാശക്കാരനായിരുന്നു നല്ലൊരു കൊമേഡിയൻ ഉരുളയ്ക്കുപ്പേരുപോലെ തിരിച്ച് സംസാരി പറയാൻ സമർത്ഥൻ അത് കഥകളിൽ കൊണ്ടുവരാൻ ചില പ്രത്യേക ശൈലി കൊണ്ടുവരാൻ മലയാളത്തിൻ്റെ മുഴുവൻ അക്ഷരങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പ്രഖ്യാപിക്കാൻ അറിഞ്ഞുകൂടാമ ഒരു അഹങ്കാരമായിട്ടും മറ്റുള്ളവരെല്ലാം ആഘോഷിക്കുന്നതുമായ ഒരു അവസ്ഥ കൊണ്ടുവരാൻ ഇങ്ങനെയൊക്കെ സാമർഥ്യമുള്ള ഒരു സ്കിൽഡ് റൈറ്റർ പക്ഷേ ദാർശനിക തലത്തിൽ ഓ വി ജൻ്റെ ഏഴ ഉളക്കത്ത് പോലും വായിക്കുമ്പോൾ ക്ഷണമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയും അദ്ദേഹത്തിന് കുറെ കഴിവുകളുണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല ബട്ട് ഈ മഹത്വലിക്രിയത്തിൻ്റെ അത്രയും മഹാനായിരുന്നു ബഷീർ എന്നെനിക്ക് സംശയമുണ്ട് ഞാൻ പറയുന്നത് തീരെ അൺപോപ്പുലറായ ഒരഭിപ്രായമാണെന്നും എനിക്കറിയണം സാറെന്തു പറയുന്നു ഞാനത് വ്യത്യസ്തമായ ഒരഭിപ്രായം സൂക്ഷിക്കുന്ന ഒരാളാണ് ഒന്ന് ഈ പരിമിതികളെ ഉപയോഗപ്പെടുത്തി ഏറ്റവും സുന്ദരമായി പ്രയോജനപ്പെടുത്താൻ അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് പരിമിതമായ വാക്കുകളും അക്ഷരങ്ങൾ പോലും തികച്ചും അറിയില്ല എന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞത് കള്ളമല്ല അദ്ദേഹം പത്രം ഓഫീസിലേക്ക് എഴുതിയച്ച കുറിപ്പുകളിലും കഥകളിലുമൊക്കെ പല വാക്കുകളിലും തെറ്റിച്ച് എഴുതി വരുന്നത് ഞാൻ കണ്ടു സന്ധ്യ എന്ന വാക്കെഴുതാൻ വിഷു എന്നറിയില്ലായിരുന്നു പക്ഷേ കഥകളിൽ അദ്ദേഹം ആവിഷ്കരിച്ച സന്ധ്യ എന്ന ഭാവം നമുക്ക് മറക്കാവുന്നില്ലായിരുന്നു അപ്പം സന്ധ്യ എന്ന അനുഭവത്തെ ക്രിയേറ്റ് ചെയ്യാനായ ആ എഴുത്തുകാരന് വലിയ ഒരു പ്രതിഭയുടെ പിൻബലമുണ്ടായിരുന്നു ഒരിക്കൽ എം എൻ വിജയൻ ബഷീറിനെ വിലയിരുത്തിയപ്പോൾ പറഞ്ഞത് മലയാളത്തിലെ എല്ലാ വാക്കുകളും അറിയാത്ത ഈ എഴുത്തുകാരനാണ് നമ്മളെ പല ജീവിതാനുഭവങ്ങളും ഇടയിൽ തീഷ്ണത അനുഭവിപ്പിച്ചത് അദ്ദേഹം ഉദാഹരണമായിട്ട് ഈ സന്ധ്യ എന്ന വാക്കും പറഞ്ഞു സന്ധ്യ എന്ന പദം എഴുതാൻ അറിയാത്ത ബഷീർ സൃഷ്ടിച്ച അനുഭവം മലയാളത്തിലെ മറ്റാരും അത് അത്രയും തീവ്രമായി ആവിഷ്കരിച്ചിട്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ അത് ഏറെക്കുറെ ഉഗ്രമായ ഒരു വിലയിരുത്തലാണ് പക്ഷേ ഈ പരിമിതി വെച്ചുകൊണ്ട് തലയോലപ്പറമ്പിനും ചുറ്റുമുള്ള പരിസരത്തെ മനുഷ്യരുടെ സംഭാഷണങ്ങളെ മലയാള സാഹിത്യത്തിൻ്റെ സാധാരണ ധാരയിലേക്ക് കൊണ്ടുവരികയും അതിന് ഒരു ലോകാംഗീകാരം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയും അറിയാവുന്ന വാക്കുകളും വെച്ചുകൊണ്ട് അദ്ദേഹം വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന് പറയും വെളിച്ചത്തിനെന്ത് ധവളിമ എന്നേ നമ്മൾ പറയുള്ളൂ അപ്പം ധവളിമ എന്ന വാക്ക് ബഷീർ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ ആവർത്തിച്ചായാലും വെളിച്ചത്തിനെന്തിന് എന്ത് വെളിച്ചം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ ഒരു അനുഭവ തലത്തിലേക്ക് ഉയർത്തും അപ്പോൾ ഇതായിരുന്നു ബഷീർ എന്നെ എഴുത്തുകാരൻ്റെ സവിശേഷത അതേസമയത്ത് ഇത്രയും പരിമിത വിഭവനായ ഭാഷയിലൊരു പാണ്ഡിത്യം ഇല്ലാത്ത ആൾ ഭാഷ കൊണ്ട് ഒരു ഇന്ദ്രജാലം കാണിക്കാൻ സാറ് സൂചിപ്പിച്ച വിജയനെ പോലെയോ വേറെ ഏതെങ്കിലും വലിയ എഴു പോലെയോ ഉള്ള എഴുത്തുകാർക്ക് പറ്റാത്ത ഒരു തലത്തിലേക്ക് തൊടുക പോലും ചെയ്തില്ല അദ്ദേഹം തൻ്റെ പരിമിതിയെ ഫലിതങ്ങൾ കൊണ്ട് പൊളിറ്റിക്കൽ സറ്റയർ കൊണ്ടും സോഷ്യൽ സോഷ്യൽ ക്രിറ്റിസം കൊണ്ടും അദ്ദേഹം അത് മൂടി വെച്ചു തമാശ ഏറ്റവും എളുപ്പം വായനക്കാരെ ലേക്ക് ഓടിക്കയറാൻ പറ്റിയ ഒരു മാർഗമാണ് അപ്പോൾ തമാശ അദ്ദേഹം അത് ലളിതമായ തമാശ ആയാലും സറ്റയറായാലും അദ്ദേഹം ഒരു തൻ്റെ ഫിക്ഷനിൽ സമൃദ്ധമായിട്ട് ഉപയോഗിച്ചു ഞാൻ വളരെ ചെറുപ്പത്തിലെ ബഷീറിനെ വായിച്ചു തുടങ്ങിയതാണ് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം ബഷീറിൻ്റെ എല്ലാ കൃതികളും ബാലസാഹിത്യം ആണെന്നാണ് എല്ലാ കൃതികളും വളരെ കുറച്ച് എഴുതിയുള്ളൂ ബഷീറിനെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു വായനാ വേഗതയിൽ നമുക്ക് ഒരു ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് ബഷീർ വായിച്ചു തീർക്കാം അത്രയും കുറച്ചേ ഉള്ളൂ ബഷീർ പക്ഷേ അത്രയും കുറച്ച് ഉള്ള കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിലെ ഒരാൾ വായിക്കുകയാണെങ്കിൽ ബാലസാഹിത്യ ലെവലിൽ വായിക്കുകയാണെങ്കിൽ ബഷീർ പറയുന്ന ആനപ്പൂട എന്ന കഥ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം ആനപ്പുഴ എന്ന് പറയുന്നത് രണ്ട് സഹോദരന്മാർ വീട്ടിലെ ചേട്ടൻ ഭയങ്കരയിലും ഒരേ കട്ടിലേ കിടന്ന് ഉറങ്ങുന്നു ആരോ രാത്രിയിൽ കിടക്കയിൽ ഉള്ളുന്നുണ്ട് അപ്പം ഇതിലാരാണ് എന്ന് കണ്ടുപിടിക്കാൻ ബഷ അതിൽ ഒരാ ഒരു കഥാപാത്രം ബഷീറാണ് ബഷീറിൻ്റെ എല്ലാ കൃതിയിലും അദ്ദേഹമാണ് ഒരു കഥാപാത്രം അപ്പോൾ അതിൽ ഈ ഈ യഥാർത്ഥ കുറ്റവാളിയെ മൂത്രം ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്ന യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനായിട്ട് ബാ ബഷീറിൻ്റെ വാപ്പാശ്രമിക്കുന്നു അങ്ങനെ ഒടുവിൽ രണ്ടുപേരുടെയും അരഞ്ഞാണം പരിശോധിക്കുക അപ്പോൾ അത് ബഷീറാണ് മൂത്ത ആളയാളെ പിടിച്ച് നോക്കിയപ്പോൾ അരഞ്ഞാണം ക്ലാവ് പിടിച്ച് കറുത്തിരിക്കുന്നു അപ്പോൾ ഇവൻ തന്നെയാണ് നഖ്ബൻ ഹാക്കി നോക്കി പരിശോധിച്ചു അവിടെ അത്രയും തമാശയിൽ ആ കഥ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു ബാലമനസ്സിൽ നമുക്ക് തോന്നും പിന്നെ ഇതിനുള്ള ശിക്ഷ പരിഹാരം അതാണ് അതിഭീകരമാകുന്നത് അതെന്ന് പറഞ്ഞാൽ ആനയുടെ കാലുകൾക്ക് കീഴിൽ കൂടെ അപ്പുറത്തേക്ക് ഇയാളെ നടത്തി ഫയർ രഹിതനാക്കി മാറ്റുകയാണെങ്കിൽ ഇവൻ പിന്നെ മേലാൻ കിടന്നുകൊള്ളില്ല എന്നാൽ ഈ ലെവലിലേക്ക് ഒരു ഭാവന വിടരുകയും അത് ബാലമനസ്സിൻ്റെ ഉൾക്കിടലമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കഥ ആനപ്പൂട നമ്മുടെ ഞാൻ ഒരു പത്താം ക്ലാസ്സിന് മുമ്പാണ് ഈ കഥ വായിക്കുന്നത് അപ്പോൾ ആ ലെവലിൽ എനിക്ക് ബഷീർ അന്ന് എന്നെ പിടികൂടുകയാണ് ചെയ്ത് അതിനുശേഷം ബഷീറിൻ്റെ ഏത് കൃതിയും തേടിപ്പിടിച്ച് വായിക്കുവാനുള്ള ഒരു പ്രചോദനവും ഉണ്ടായി പക്ഷേ ബഷീർ വളരെ പരിമിതമായ വാക്കുകൾ നമ്മൾ ഈ സെൻ സെൻട്രൽ കേരളയിലുള്ള മുസ്ലിങ്ങളുടെ വാക്കുകളും പ്രയോഗങ്ങളുമാണ് അദ്ദേഹം തൻ്റെ കരുക്കളായിട്ട് ഉപയോഗിച്ചത് അല്ലെ ഇത് ലിറ്റററി ക്രിറ്റിസത്തിൽ നമ്മൾ പറയുന്ന ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന സംഗതി രചനാ വിഭവങ്ങളായിട്ട് ഉപയോഗിച്ചു അപ്പോൾ ഇത് വഴി ബഷീർ മഹാസാഹിത്യകാരന്മാർ ഭാഷ കൊണ്ട് പകിട കളിക്കുന്നവർക്കിടയിൽ ബഷീർ പിടിച്ചു നിന്നു ഇതാണ് അതിന് ബഷീറിനെ സഹായിച്ചത് ബഷീറിൻ്റെ അനുഭവങ്ങളാണ് ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നു പോലെ അലഞ്ഞു നടന്നു ബഷീറിന് ലൂണസി ഉണ്ടായിരുന്നു ബഷീർ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ അനുഭവങ്ങൾ പലതരത്തിൽ മറ്റൊരു എഴുത്തുകാരനും ഇല്ലാത്ത തരത്തിലെ അലച്ചിലും തീർത്ഥാടനവും അത് എം കെ സാനു ബഷീറിനെ കുറിച്ച് എഴുതിയ പഠനത്തിൽ കൃതിയുടെ പേര് തന്നെ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നാണ് അപ്പോൾ ബഷീർ ഏകാഗിയായിരുന്നു അവധൂതനായിരുന്നു അപ്പോൾ ഈ അനുഭവങ്ങളെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ ആവിഷ്കരിച്ചത് അത് മലയാളത്തിലെ ഒരു പുതുമേട്ടുള്ള അനുഭവമായിത്തൊള്ളും അത് വാസ്തവത്തിൽ സാറേ ഈ ബാലസാഹിത്യമാണ് ബഷീർ എന്ന് എഴുതിയത് എന്ന് സാർ പറഞ്ഞത് ഞാൻ എടുക്കാം ബാലസാഹിത്യം എഴുതാനാണ് ഏറ്റവും പ്രയാസം അതെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഥയൊക്കെ അവധി എഴുതുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് വലിയ ആൾക്കാരെ പ്രായപൂർത്തി കഴിഞ്ഞ് അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ബാലമനസ്സുകൾ അവർക്ക് കളങ്കമില്ലാത്തതുകൊണ്ട് അത് എക്സലൻ്റ് ആണെങ്കിൽ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ തളികളെ ആ പാട്ട് അവർ പാടിക്കൊണ്ട് നടക്കില്ല ആ കഥ അവർ പറഞ്ഞുകൊണ്ട് നടക്കില്ല ബട്ട് ഞാൻ ഇത് പറഞ്ഞത് ബാലിസ്യമായ കാര്യങ്ങളിൽ അഭിനമിക്കുകയായിരുന്നു ബഷീർ അത് ഭംഗിയായിട്ട് വരച്ചിടാൻ പറ്റി എന്നുള്ളതിനപ്പുറം ഒരു എഴുത്തുകാരൻ സമൂഹത്തെ ഒരു സാംസ്കാരിക തലത്തിലേക്ക് ദാർശനിക തലത്തിലേക്ക് കൊണ്ടുപോയോ എന്ന് ചോദിച്ചാൽ എന്ന് പറയേണ്ടി വരും അതാണ് ഞാൻ ബഷീറിനെയും ഒ വി വിജയനെയും താരതമ്യപ്പെടുത്താൻ കാര്യം ഈ ഇപ്പോൾ ഉള്ളൂർ വലിയ മഹാകവിയായിരുന്നു അതേസമയം ഉള്ളൂരിന് ഉള്ളൂരാണ് കാക്കേ കാക്കേ കൂടെ എന്നുള്ള പ്രശസ്തമായ പദ്യം എഴുതി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എൽ കെ ജിയിലോ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതി ഇത് രണ്ടും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു റേഞ്ച് കവിതയെ അല്ലെങ്കിൽ കഥയെ ഭാവതലത്തിൽ അർത്ഥതലത്തിൽ സംസ്കാരതലത്തിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു പ്രതിഭ അങ്ങനെ ആയിരുന്നില്ല ബഷീർ ബഷീർ ഈ സാധാരണ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നു അതിൽ ക്ലിക്ക് ചെയ്തു അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ സത്യൻ എന്ന നടനെയും ഇഷ്ടപ്പെടും കുതിരവട്ടം പപ്പു എന്ന നടനെയും ഇഷ്ടപ്പെടും രണ്ട് കുതിരവട്ടം പപ്പുവിന് കുതിരവട്ടം പപ്പുവിൻ്റെ ഒരു മാർക്കറ്റുണ്ട് സത്യന് സത്യൻ്റെ ഒരു മാർക്കറ്റുണ്ട് ഈ അഭിനയം എടുത്തു കഴിയുമ്പോഴും ഇതുപോലെ മിനിമം ഗ്യാരണ്ടിയുള്ള ചില നടന്മാരുണ്ടാവും ഞാൻ സത്തിനെയും കുതിരവട്ടും പപ്പിനെയും മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് മിനിമം ഗ്യാരണ്ടിയുള്ള നടന്മാരുണ്ട് അവരെ വെച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ മുടക്കിയ കാശ് തിരിച്ച് കിട്ടും ഒരല്പം കൂടുതൽ എന്തെങ്കിലും കിട്ടും നിങ്ങൾക്ക് കാര്യം ഭംഗിയായിട്ട് നടത്താം ഇതുപോലെ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള എഴുത്തുകാരനായിരുന്നു ബഷീർ ബഷീർ എനിക്ക് ഓർമ്മയുണ്ട് മനോരമയുടെ വിശേഷാൽ പ്രതിയിൽ ബഷീറിൻ്റെ ഒരു കത്ത് അച്ചടിച്ചു വന്നു ഇടവർ റബ്ബർ മുതൽ അളി ഇത്തവണത്തെ വിശേഷാൽ പ്രതിയിൽ കഥയൊന്നും എഴുതാൻ എനിക്ക് തോന്നുന്നില്ല പക്ഷേ താൻ എനിക്ക് തന്നുകൊണ്ടിരുന്ന പ്രതിഫലം അയ്യായിരം രൂപ ഇത്തവണയും തരണം അണ്ടകടാഹത്തിന് നന്മ വരട്ടെ ബഷീർ ഇതാണ് കത്ത് കെ മാത്യു ഈ കത്തെടുത്തിട്ട് ഒരു പേജിൽ ബ്ലോഗ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ട് അതിനെ മാർക്കറ്റ് ചെയ്തു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അത് കണ്ടു വായിച്ചു ചിരിക്കാത്ത ആരുമില്ല എനിക്ക് ഇത്തവണ കഥയൊന്നും ഇല്ല പക്ഷെ തന്നുകൊണ്ടിരുന്ന കാശ് എനിക്ക് തരണം ഒരു റബ്ബർ മുതലാളി എന്നുള്ള വിളിയാണ് അപ്പം ഇതെല്ലാം ചേർന്ന് ബഷീർ ക്ലിക്ക് ചെയ്യും ഇതാണ് ബഷീറിൻ്റെ ഒരു തന്ത്രം എന്ന് ഞാൻ കരുതുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഇവരെല്ലാം മരിച്ചു പോയത് കൊണ്ടും ഇന്ന് അനുസ്മരണ ദിനമല്ലാത്തത് കൊണ്ടും ചില ഇൻഫർമേഷൻ ഡീ ക്ലാസിഫൈ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് വർഷം മുമ്പാണ് പ്രൊഫസർ എം കൃഷ്ണൻ നായർ എറണാകുളത്ത് വരുന്നു ഒരു യോഗത്തിന് വേളൂർ കൃഷ്ണൻകുട്ടിയുണ്ട് അപ്പോൾ ഈ യോഗത്തിൻ്റെ സംഘാടകരിൽ ഒരാൾ ഞാനാണ് അപ്പോൾ എന്നെ അവർ നിയോഗിച്ചു താൻ ബി ടി എച്ചിലാണ് ഇവർ ഭാരത് ടൂറിസ്റ്റ് ഹോമിലാണ് രണ്ടുപേരും എത്തുന്നത് അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ യോഗസ്ഥലത്ത് വരെ അപ്പോൾ ഇവരെ സ്വീകരിച്ച് ഭാരത് ടൂറിസ്റ്റ് ഹോമിലാക്കുക ഇതൊക്കെയാണ് എൻ്റെ ജോലി കൃഷ്ണനായാലും സാർ വന്നു ഞാൻ സാറേയും കൊണ്ട് മുറിയിൽ പോയി സാർ പറഞ്ഞു എനിക്ക് കുളിക്കുകയും വേണ്ടൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് സാർ ഈ ബീഡി തെറുക്കുന്ന പോലെ സിഗരറ്റ് തെറുത്ത് വലിക്കുന്ന ആളാണ് സിഗരറ്റിൻ്റെ കടലാസ് വെച്ചിട്ട് ചുക്കായി ഇങ്ങനെ ഇട്ട് അത് നോക്കി അത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അത്ഭുതാതരങ്ങളോടെ സിഗരറ്റ് വലിച്ചു തുടങ്ങി അല്പനേരം കഴിഞ്ഞപ്പോൾ വേളുകുട്ടിയും ഈ റൂമിലേക്ക് കയറി വന്നു വലിയ സന്തോഷം ഇരിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ നായർ സാറ് പറഞ്ഞു വൈക്കം വൈക്കുമ്പോൾ ബഷീറിൻ്റെ എല്ലാ കൃതികളും കോപ്പി അടിക്കപ്പെട്ടതാണ് ഒരെണ്ണം മാത്രം എനിക്ക് പിടികിട്ടിയില്ല ആരുടെ കോപ്പിയാണ് അത് ഒറിജിനലാണെന്ന് തോന്നുന്നു അതാണ് പാത്തുമ്മയുടെ ആട് അപ്പോൾ വെളി കൃഷ്ണൻകുട്ടി പറഞ്ഞു അതാണോ അതേത് നോവലിൻ്റെ കോപ്പിയാണെന്ന് ഞാൻ പറഞ്ഞു അല്ല അവരും ചിരിച്ചു ഏതാണെന്ന് കൃഷ്ണൻ നായരും ചോദിച്ചില്ല വെളികൃഷ്ണൻകുട്ടി പറഞ്ഞൂല ഞാനാണെങ്കിൽ അവരുടെ ആ ടൈറ്റൻസിൻ്റെ ഇടയ്ക്ക് തിരച്ചോട്ട മൈനറാണ് ഞാൻ ഈ സിൽബന്തി ഞാൻ ചെന്നിരിക്കുന്നത് ഞാനും ഒന്നും വേണ്ടിയില്ല ആ കുറച്ച് നേരം സംഭാഷണം തുടങ്ങിപ്പോൾ ഞാൻ കൃഷ്ണൻ സാറിനോട് പേടിച്ച് പേടിച്ച് ചോദിച്ചു സാർ ബഷീർ മരിച്ചപ്പോൾ സാറ് സാഹിത്യവാരഫലത്തിൽ എഴുതി കേരള സാഹിത്യത്തിലെ രാജഹംസമാണ് കടന്നുപോയത് എന്ന് എഴുതി ഇപ്പം സാറ് ഇതെന്ന് പറയുന്നു ഇതെന്തൊരു ഏർപ്പാടാണ് അപ്പോൾ കൃഷ്ണൻ നായർ പറഞ്ഞു എൺപത്തി മൂന്ന് വയസ്സുള്ള ഒരു വൃദ്ധൻ അദ്ദേഹത്തിൻ്റെ മകൻ സ്കൂട്ടർ ആക്സിഡൻറിൽ മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഇന്ന ഇന്ന നോവലിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് ഞാൻ എഴുതിയാൽ എന്താവും ആ മനുഷ്യൻ്റെ സ്ഥിതി കേരള സാഹിത്യ നഭോമണ്ഡലത്തിലെ വലിയ ആൾ എന്നെല്ലാവരും വിചാരിക്കുന്ന ആൾ മകനാണെങ്കിൽ ഇങ്ങനെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു വയസ്സ് എൺപത്തി മൂന്നായി ഞാനത് ചെയ്യുന്നത് മനുഷ്യത്വമല്ല അതുകൊണ്ട് ഞാനത് ചെയ്തില്ല മോഹൻദാസ് പറഞ്ഞ ശരിയാണ് രാജഹംസൻ എന്നൊക്കെ ഞാൻ എഴുതി സി ഒരാൾ മരിക്കുമ്പോൾ അയാൾ പോയല്ലോ ഇനിയിപ്പോൾ പിന്നാലെ നടന്നൊന്നും ഉപദ്രവിക്കുന്നു ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ മെല്ലെ പൊങ്ങി വന്നോളും ഒരു കാലത്ത് സത്യം ഇങ്ങനെ ഈ കൃഷ്ണൻ നായർ മാത്രമേ സത്യം പറയാനുള്ളൂ കൃഷ്ണൻ നായർ മരിച്ചു കഴിഞ്ഞാൽ സത്യം മരിച്ചു അങ്ങനെയൊന്നുമില്ല അത് വേറൊരു കൃഷ്ണൻ നായരും രാമൻ നായരോ ആരെങ്കിലും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു അപ്പോൾ അതിന് തക്ക ഒരു ശ്ലോകം വെളു കൃഷ്ണൻകുട്ടിയും ചൊല്ലുകയും ചെയ്തു അത് ആ ശ്ലോകം ഞാൻ മറന്നുപോയി വെളു കൃഷ്ണൻകുട്ടി മഹാപണ്ഡിതനായിരുന്നു അത് സാർ അറിയാവില്ല പ്രത്യേകിച്ചും ഭാരതീയ പുരാണങ്ങൾ ശാസ്ത്രങ്ങൾ ഇതിലൊക്കെ മതപ്രഭാഷണത്തിനൊക്കെ പോകുമായിരുന്നു വെളുകൃഷ്ണൻകുട്ടി അസാമാന്യമായ പ്രഭാഷണം അതിലദ്ദേഹത്തിൻ്റെ നർമ്മമൊക്കെ കലർത്തിയിട്ട് അസാമാന്യമായിട്ട് പ്രസംഗിക്കുക അങ്ങനെ ഒരു ഒരു സിദ്ധിയുള്ള ആളായിരുന്നു വെളികൃഷ്ണൻകുട്ടി അപ്പോൾ എൻ്റെ മനസ്സിലതിങ്ങനെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ നോവലുകൾ പല പലതും കോപ്പിയാണെന്ന് പിൽക്കാലത്ത് വിലാസിനി എന്ന എം കെ മേനോൻ അദ്ദേഹമാണ് മലയാളത്തിൽ ഏറ്റവും രൂക്ഷമായിട്ട് ബഷീറിനെ വിമർശിച്ച് എഴുതിയ അദ്ദേഹം ഇത് പലതുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ബഷീർ ഞാൻ അതിൽ ഇപ്പോൾ അല്ല എൻ്റെ പരാതി ഞാൻ പറഞ്ഞ ഈ ഒരു ദാർശനിക തലത്തിൽ എത്താത്ത ഒരു എഴുത്തുകാരനെ ആവശ്യത്തിലധികം കേരളം പൊക്കിക്കൊണ്ട് നടക്കുന്നു അതിൻ്റെ ഒരു പത്തിലൊന്നുപോലും അദ്ദേഹത്തിൻ്റെ കാലത്തിന് സമകാലികനായിരുന്ന ഉറൂബിന് ആ പ്രാധാന്യം കിട്ടുന്നുമില്ല ഉറൂബ് മലയാള സാഹിത്യത്തിലെ വലിയൊരു തലപ്പൊക്കമുള്ള ഉജ്ജ്വലനായൊരു എഴുത്തുകാരനാണ് ബട്ട് ബഷീറിൻ്റെ പത്തിലൊന്നുപോലും ഉറൂബിനെ മലയാളം ആഘോഷിക്കുന്നില്ല ഈവൻ പോലും ആഘോഷിക്കുന്നില്ല കേശവദേവിനെ മറന്നേ കഴിഞ്ഞു കേശവദേവ് വെറു ടൈപ്പ് എഴുത്തുകാരനായിരുന്നു പേഴ്സണലി ഇവരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാറപ്പുറത്തിനെയാണ് പാറപ്പുറത്താണോ കേശവദേവാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒരു പരിഭ്രമം ഉണ്ടാവുകയും ചെയ്താലും പിന്നെ ഈ മനസ്സൊന്നും പാറപ്പുറത്തിൻ്റെ നിറക്ക് പോകും അത്രയ്ക്ക് ഒരു ഒരു എഴുത്തുകാരനായിരുന്നു കേശവദേവ് ഇവരാരും ഓർമ്മിക്കപ്പെടുന്നില്ല ബട്ട് ഉറൂബ് ആഘോഷിക്കപ്പെടുന്നു അല്ല ബഷീർ ബഷീർ അതൊരു ഒരു അത് നമ്മുടെ അതിന് അതിന് നമുക്കൊരു മറുപടി പറയാൻ പറ്റും കാരണം നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതമണ്ഡലം ചെ സത്യത്തിൽ രാഷ്ട്രീയ ഭരണകൂടം എന്ന് പറയുന്നത് പ്രീണര രാഷ്ട്രീയത്തിൻ്റെ ഒരു വേദിയാണ് അവിടെ ഇത്തരം കാലാകാലങ്ങളിൽ ചില ബിംബങ്ങളെയും ചില സമുദായങ്ങളെയും എടുത്തു വെച്ച് അതിൻ്റെ പ്രതിനിധികളെയും അതിലെ ഹീറോസിനെയും ഉയർത്തി കാണിക്കുക എന്നത് മാറി മാറി വരുന്ന രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ ഒരു സ്വഭാവമാണ് നമ്മളെല്ലാ കാലത്തും അത് കണ്ടിട്ടുണ്ട് ഈ പ്രാവശ്യം ബഷീറിന് ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ സ്കൂളുകളിൽ കുട്ടികളെ അഭിനയിപ്പിച്ചുകൊണ്ട് വരുത്തുന്നതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢ രാഷ്ട്രീയം അതുണ്ട് അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ബഷീറിനെ ബഷീർ എന്ന നിലയിൽ ബഷീറിൻ്റെ ആർട്ടിസ്ട്രി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ വലിപ്പവും അതിൻ്റെ പരിമിതിയും എന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിൽ പരിശോധിക്കുമ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ സമകാലികരായ തകഴിയുടെയും കേശവദേവിൻ്റെയും പാറപ്പുറത്തിൻ്റെയും ഒക്കെ അടുത്ത് ബഷീർ വരാത്ത തരത്തിലുള്ള ചില സംഭാവനകളാണ് ബഷീറിനുള്ളത് പക്ഷേ ബഷീറിൻ്റെ കൃതികൾക്ക് ഇവർക്ക് ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് അത് ബഷീറിൻ്റെ പരിമിതിയായിരുന്നു ഭാഷയിലുള്ള പരിമിതി പാണ്ഡിത്യക്കുറവ് മലയാള അക്ഷരം തന്നെ എല്ലാം അറിഞ്ഞുകൂടാത്ത ഒരാളെന്ന് സ്വയം അഭിമാനിച്ച ആൾ ഇങ്ങനെയുള്ള ആ പരിമിതിയെ മറികടന്നുകൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച ഒരു പിന്നെ സറ്റേറിക്കൽ വേണ്ടുണ്ട് വിമർശന ഇതും മനസ്സിലാക്കുന്നു ആ ഇപ്പോൾ കേരളം കാണിക്കുന്ന ഏറ്റവും വലിയ കാപട്ട്യം ഞാൻ പറയാം ബഷീറിൻ്റെ കാര്യത്തിൽ തന്നെ ബഷീർ എഴുതി വെച്ചു എന്നെ കുഴിച്ചിടേണ്ടത് അടക്കം ചെയ്യേണ്ടത് ഈ മാംഗോസ്റ്റിൻ മരത്തിന് താഴെയാണ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ അവിടെയാണല്ലോ അദ്ദേഹം പ്രസിദ്ധമായ ചാരിക സേരയിൽ വീടി മരിച്ച് ആ മാംഗോസ്റ്റിൻ മരത്തിന് ചോട്ടിലാണ് അദ്ദേഹം ഇരിക്കാറുള്ളത് അതിൻ്റെ ചോട്ടിൽ എന്നെ കുഴിച്ചിടണമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നത്തിങ് ഡൂയിങ് അദ്ദേഹത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയോ അടക്കം ചെയ്തത് ഇതിനെ ചോദ്യം ചെയ്യാൻ സാംസ്കാരിക കേരളത്തിൽ ആരും ഉണ്ടായില്ല അന്നും ഉണ്ടായില്ല ഇന്നത് ഓർമ്മിക്കാൻ പോലും ആരുമില്ല ആഘോഷത്തിനൊരു കുറവുമില്ല ഈ പറഞ്ഞ ഈ ആഘോഷത്തിൻ്റെ പൊളിറ്റിക്കൽ എലമെൻറ്റിൽ ബഷീർ പ്രതിയായിരുന്നില്ല ആ ബഷീറിനോട് ഇങ്ങനെയാണ് കേരളം ചെയ്തതെന്ന് ഓർമ്മിപ്പിക്കാൻ പോലും ആരുമില്ല ഞാനിത് ബഷീർ അനുസ്മരണം ബഷീർ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന ചേർത്ത് ബഷീർ അനുസ്മരണം ഉണ്ടായിരുന്നു അപ്പോൾ എട്ടോ ഒമ്പതോ പേരേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തരും അനുസ്മരണം കഴിയുമ്പോൾ ഈ നമ്മളുടെ ഒരു ആചാരപരമായ കയ്യടി ഉണ്ടല്ലോ പ്രസംഗം നന്നായി എന്നുള്ളതല്ല ബഷീറിനെ പറ്റി സംസാരിക്കുന്നതിന് ഒരു കയ്യടി ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ പോയിന്റ് എടുത്ത് പറഞ്ഞു ഈ മഹാഭാവം ബഷീറിനോട് കേരളം ചെയ്തിരിക്കുന്നു ഇതിന് വല്ല വിളിച്ചു ചൊല്ലി പ്രായശത്വം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത് ആചാരപരമായ കയ്യടി പോലും ഉണ്ടായില്ല ആരും ഒന്നും വേണ്ടിയില്ല കാരണം കൈയടിക്കണോ വേണ്ടയോ എന്താ ചെയ്യേണ്ടേ ഇയാൾ പറയുന്നത് സത്യവുമാണ് കൈയടിച്ചാൽ ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് വരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആരും കൈയടിച്ചില്ല ഈ ഒരു ഒരു സൈക്കി സാഹിത്യ ലോകത്ത് സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ പോലും ഉണ്ട് മാത്രമല്ല ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് നിർമാല്യം റിലീസ് ചെയ്യുന്നത് എം ടിയുടെ അതിന് മുമ്പ് പള്ളിവാളും കാലിച്ചിലമ്പെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെറുകഥ ഞാൻ വായിച്ചിരുന്നു സിനിമ ഇറങ്ങിയപ്പോഴും അതിനകത്താണ് ഒരു നാടകീയത ഈ വെളിച്ചപ്പാട് ദേവിയുടെ മുഖത്തേക്ക് തുപ്പുന്നതൊക്കെ വന്നത് അത് അക്ഷരകഥയിലില്ല അത് വന്നു ആ സിനിമ നമ്പർ ആയിരുന്നു തിരക്കേടൊന്നുമില്ല ആ സിനിമയെ പറ്റി ബഷീർ പറഞ്ഞ അഭിപ്രായം അന്ന് നാന സിനിമമാതിരി ഇറങ്ങുന്നുണ്ട് കൊല്ലത്തുനിന്ന് നിന്ന് സാറിന് അറിയാമല്ലോ കേരളശബ്ദം ഗ്രൂപ്പിൻ്റെ നാന അപ്പോൾ നാനയിൽ ബഷീർ ഒറ്റ ലൈൻ റിയാക്ഷനാണ് ഇതൊരു ഹിന്ദു ചിത്രമാണ് എന്ന് ബഷീർ അഭിപ്രായപ്പെടുന്നു ഒറ്റലായി അത് കറക്റ്റ് നിരീക്ഷണമായിരുന്നു നിരീക്ഷണമായിരുന്നു കാരണം ഇപ്പോൾ എല്ലാവരും പലരും ഇപ്പം കുറേ നാളായിട്ട് പറയുന്നുണ്ട് പണ്ടൊക്കെ നിർമ്മാല്യം സിനിമ ഇറങ്ങി ഇപ്പം നിർമ്മാല്യം ഇറങ്ങാൻ പറ്റുമോ ഇറങ്ങിയാൽ സംഘികൾ ചാണകങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ അന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് സംഘികളല്ല സംഘികൾക്ക് വിരുദ്ധരായിട്ടുള്ള കുറച്ച് പേരായിരിക്കും സിനിമയ്ക്കെതിരെ ഇറങ്ങുന്നത് കാരണം ആ സിനിമയുടെ പഞ്ചിങ് സീൻ വെളിച്ചപ്പാട് ദേവിയുടെ മുഖത്ത് തുപ്പുന്നതല്ല പഞ്ചിങ് സീൻ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയെ വ്യഭിചരിച്ച് കാശു കൊടുത്ത് ടക്ക് നാം പേഴ്സടച്ചിട്ട് ഇറങ്ങി വരുന്ന കുഞ്ഞാണ്ടി എന്ന മുസ്ലിമാണ് ദാരിദ്ര്യം മുതലെടുത്ത നരാധമൻ്റെ അതായിരുന്നു അതിനകത്ത് പഞ്ചിങ് സീൻ ഇത് മനസ്സിലാക്കിയ ഏക മനുഷ്യൻ ബഷീറായിരുന്നു ബഷീർ അന്ന് പറഞ്ഞു ഇതൊരു ഹിന്ദു ചിത്രമാണ് പിന്നെ ആൾ എം ടി ആയതുകൊണ്ട് എം ടി ഒന്നിനും ഒരു വിവാദത്തിനും പ്രതികരിക്കാറില്ല ഒരക്ഷര എം ടിയും മിണ്ടിയില്ല ആൾ ബഷീർ ആയതുകൊണ്ട് ആവർത്തിച്ച് പറയുന്ന സ്വഭാവം ബഷീറിനും ഇല്ല ഒരു തവണ പറയും കഴിഞ്ഞു ഒരു തവണ പറഞ്ഞ കാര്യം രണ്ടാമത് ബഷീർ പറഞ്ഞതായിട്ട് സാറിന് കാണാൻ സാധിക്കില്ല രണ്ടാമത് പറയുന്നത് വേറൊരു ഡിഫറൻറ്റ് കാര്യമേ പറയുള്ളൂ പറഞ്ഞത് പിന്നെ എമ്മിലേയും പറഞ്ഞുകൊണ്ടിരിക്കുക ആ പരിപാടിയൊന്നുമില്ല ഈ ബഷീറിനോട് കേരള സമൂഹം ഭയങ്കരമായൊരു സഹിഷ്ണുതയും പരിഗണനയും പുലർത്തിയിട്ടുണ്ട് ഒന്ന് ആയിരത്തി പുലർത്തിയിട്ടു ഇല്ല ബഷീർ തിരുവിതാംകൂറുകാരനായിരുന്നു അദ്ദേഹം കൊല്ലത്ത് ജയിലിൽ കിടന്നു പിന്നെ തിരുവിതാംകൂറിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം നിരോധിച്ചു പോലീസ് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോഴദ്ദേഹം കൊച്ചിയിൽ അഭയം തേടി കൊച്ചിയിലായിരുന്നു ഏറെക്കാലം ബോട്ടുകെട്ടിയിൽ സ്റ്റാളൊക്കെ നടത്തി ഉപജീവനം നടത്തി പിന്നീട് അദ്ദേഹം ദാമ്പത്യ ജീവിതവും ശേഷ ശിഷ്ടകാല ജീവിതവും മലബാറിൽ കോഴിക്കോട് ആയുസ് ഈ കാലയളവിൽ ബഷീറിൻ്റെ ആദ്യത്തെ പുസ്തകം ആദ്യത്തെ പുസ്തകമല്ല പ്രേമലേഖനം എന്ന പുസ്തകം നോവൽ പോലെ എഴുതിയ പുസ്തകം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചു സി പി അയ്യരുടെ കാലത്ത് അതിൻ്റെ നിരോധിക്കുവാനുള്ള കാരണം കേശവൻ നായർ സാറാമയെ പ്രണയിക്കുന്നു എന്ന ഇതിവൃത്തമാണ് അങ്ങനെ ക്രിസ്ത്യാനി നായരെ പ്രസ പ്രണയിക്കണയിക്കണ്ട അന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ആ നിരോധനം ബഷീറിന് ഒരുപാട് അനുഗ്രഹമായി അത് പോപ്പുലാരിറ്റി ഉണ്ടായി അവിടെ മുതൽ ബഷീർ അനർഹമാംവിധം കൊണ്ടാടപ്പെടുകയായിരുന്നു അപ്പോൾ ഈ നിരോധിച്ച പുസ്തകമാണല്ലോ ആദ്യം ആളുകൾ വായിക്കുന്നത് അതെ തീർച്ചയായും അപ്പോൾ പക്ഷേ വളരെ കാലത്തിന് ശേഷമാണ് പ്രേമലേഖനങ്ങൾ ബഷീർ ഏറെ ഏകദേശം എഴുതക്കെ നിർത്തിയതിന് ശേഷമാണ് പ്രസിദ്ധീകൃതമായത് എന്നാലും ഈ കേശവ നായരുടെയും സാറാമ്മയുടെയും കഥ എല്ലാവർക്കും അറിയായിരുന്നു പിന്നീട് സ്വ സ്വ കേരളം രൂപം കൊണ്ട ശേഷം ആദ്യത്തെ ഗവൺമെൻറ് വന്നു ജോസഫ് മുണ്ടശ്ശേരി ഇൻറ്റിപ്പൊക്കെ ഒരു ഉണ്ടായിരുന്നു എന്ന കൃതി പാഠപുസ്തകമാക്കി ഉപപാഠപുസ്തവാക്കി വലിയ വിവാദമുണ്ടായി കോൺഗ്രസ് അതിനെതിരെ നിയമസഭയിൽ ഉറഞ്ഞു തുള്ളി അശ്ലീലമാണ് ഈ കൃതി ഇത് പഠിപ്പിക്കാൻ പാടില്ല ഗവൺമെൻറ്റിനെ നിരോധിക്കേണ്ടി അല്ല പിൻവലിക്കേണ്ടി വന്നു ആ തീരുമാനം അങ്ങനെ ഈ ബഷീറിൻ്റെ എല്ലാ കൃതികളും ഈ ഒന്നീ വിമർശകന്മാർ എടുത്ത് വിവാദമാക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യും അതുപോലെ ശബ്ദങ്ങൾ ഒരു പട്ടാളക്കാരൻ അതിലെ ബഷീർ എന്ന് പറയുന്ന നായകനോട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പട്ടാളത്തിൽ നിന്ന് രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞിട്ട് വന്നിട്ട് അതിനകത്ത് ഉടനീങ്ങളും അശ്ലീലമാണ് അത് ശബ്ദങ്ങൾ ഭയങ്കര അശ്ലീലമാണെന്ന് വിവാദം ഉയർന്നിട്ടുള്ള കൃതിയാണ് ഇപ്പം ഈ തരം വിവാദങ്ങളിലൂടെ ബഷീറിന് ഭയങ്കരമായ പൊയ്ക്കാലുകൾ കിട്ടി ബഷീറിന് ഒരുപാട് ലൈഫ് കിട്ടി പിന്നെ നമ്മളൊക്കെ വായിക്കാൻ തുടങ്ങിയ കാലത്തിന് ശേഷം ബഷീർ ഒരു കുന്ത എഴുതിയിട്ടില്ല നേരത്തെ പറഞ്ഞുള്ള കത്തുകളാണ് കത്തുകളാണ് കത്തുകൾ കൊണ്ടാണ് കത്തുകൾ ഇൻ്റർവ്യൂവും കൊണ്ടും ഇരുപത്തിയെട്ട് വർഷം ഒരു മാവിൻ്റെ ചുവട്ടിലിരുന്ന് എഴുത്തുകാരനാണെന്നുള്ള അഡ്രസ്സ് നേരം ഞാൻ ഈ കുറച്ചു കാലം നമ്മളെ മാമുക്കോയ ബഷീറിൻ്റെ ഒരു പരിചാരകനെ പോലെ അവിടെ നിന്നിരുന്നു അപ്പോൾ പറഞ്ഞു കേട്ട കഥയാണ് വി കെ ശ്രീരാമൻ ബഷീറിനെ ഒന്ന് കാണണം അപ്പോൾ മാമുക്കയോട് പറഞ്ഞു എനിക്കൊന്ന് കാണണം എന്നൊക്കെയാണ് മാമുക്കയെ പറഞ്ഞു ഇരിക്കട്ടെ ഞാൻ പറയാം എൻ്റെ മൂടൊക്കെ ഒന്ന് നോക്കിയിട്ട് വിളിക്കാം അങ്ങനെ വിളിച്ചു ശ്രീരാമൻ വന്ന് അവിടെ ഒരു തെങ്ങിൽ ചാരി നിന്നു ശ്രീരാമൻ നല്ല ഹൈറ്റാണല്ലോ തെങ്ങിൽ ഇങ്ങനെ ചാരി നിന്നു അപ്പോൾ ബഷീർ മാമുക്കയോട് ചോദിച്ചു ആരാടാ നിൽക്കുന്നത് അത് ശ്രീരാമൻ അല്പസ്വല്പം കഥകളൊക്കെ എഴുതും വാങ്ങി അങ്ങനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് ആരായാലും ശരി ആ തെങ്ങിൽ ഇച്ചാരി നിൽക്കാതെ അതിൻ്റെ മുകളിൽ ഉണക്കത്തേങ്ങ ഉണ്ട് അത് മറ്റന്നാൾ സുകുമാർ വഴിക്കൂട് വരുമ്പോൾ അയാളുടെ തലയിൽ വീഴാനുള്ളതാണ് ഇയാൾ ഇപ്പോൾ തന്നെ വീഴ്ത്തി വീഴ്ത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല മാറി നിൽക്കാൻ പറ സുകുമാർ വഴിക്കൂട് ബഷീറിനെ അത്ര ഇഷ്ടപ്പെട്ട ആളല്ലെന്നും അയാളുടെ തലയിൽ തേങ്ങ വീഴ്ത്താനിരിക്കുകയാണെന്നും ഓക്കെ പച്ചയ്ക്ക് പറയുന്ന ഒരു ആ ഇത് ബഷീറിനെ ചെയ്യാൻ കാരണം ബഷീർ ആ സ്റ്റേച്ചറിലെത്തിയിരുന്നു അതെ അതെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അല്പം ദേഷ്യം ഉണ്ടെങ്കിൽ പോലും അത് തമാശ രൂപത്തിൽ പ്രകടിപ്പിച്ചാൽ അത് തമാശയുടെ കൂട്ടത്തിലെ ആൾക്കാർ കൂട്ടുകയുള്ളൂ സുകുമാര അഴിക്കോടിനെന്ത് പക്ഷേ ചങ്ങത്ത് കൊണ്ട് കാണും ഓ ഇത്ര ദേഷ്യമാണോ എന്നോടൊന്ന് തോന്നിക്കാണും പക്ഷേ പുറത്ത് പറയാൻ നിർവഹിക്കില്ല കാരണം ആൾ ബഷീറാണ് സുകുമാൻ അഴിക്കോട് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് മിണ്ടാതെ എന്ന് സഹിക്കുക അത് മാർഗമുള്ളൂ ആയിരുന്നു ബഷീർ ഇനി എനിക്ക് തോന്നി ഇങ്ങനെ ഈ ഹൈ പി ചെയ്യപ്പെടുമ്പോൾ െ ബട്ട് ഒരു സത്യസന്ധത ഈ കാര്യത്തിലൊക്കെ കേരളം കാണിക്കില്ല അത് എം പി ഇപ്പോൾ ഒരു പാതകം ചെയ്തു എന്ന് നമ്മൾ ഇന്ന് പറയുകയാണ് ബാല്യകാല സഖിക്ക് നിരൂപണം എഴുതി ബാല്യകാല സഖി ജീവിതത്തിൽ നിന്ന് പറിച്ചു കീറിയ ഏടാണ് എന്നായിരുന്നു ആദ്യത്തെ വാചകം അതിൻ്റെ അരികിൽ രക്തം പൊടിയുന്നു ഇത് അതുവരെയുള്ള നിരൂപണ ഭാഷയല്ലായിരുന്നു ഒരാധിഭാവകത്വം കലർന്ന വിമർശനം ഇത് ബഷീറിന് അസാധ്യമായ പ്രചാരം നൽകി കേശവദേവൊക്കെ അസൂയ കൊണ്ട് തളർന്നു പോയി കാരണം ബഷീ എന്നെ പോൾസാർ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് എല്ലാ സാഹിത്യകാരന്മാരെയും ഫിക്ഷൻ റൈറ്റേഴ്സിനെ മുഴുവൻ കൊതിപ്പിക്കുന്ന തരത്തിൽ ഒരു നിരൂപണം എം ബി പോൾ നടത്തിയിരുന്നു അത് ബഷീറിന് വലിയ അനുഗ്രഹമായി പിന്നെ ഈ കൗമുദി വാരികയുള്ളപ്പം കെ ബാലകൃഷ്ണൻ കഥയ്ക്ക് എല്ലാ എഴുത്തുകാർക്കും കത്തയക്കും ഏറ്റവും അവസാനം അയക്കി കഥയക്കുന്ന ആളാണ് ബഷീർ ഒരു വർഷം കഥ കിട്ടും ബഷീറിൻ്റെ കഥ വരുന്നില്ല കാരണം ബഷീറിൻ്റെ കഥയൊക്കെ കഴിഞ്ഞു ബഷീറിനൊന്നും എഴുതാനൊന്നുമില്ല പക്ഷേ ബഷീർ പിന്നെയും ഇരുന്ന് വീമ്പളക്കും ഇഷ്ടം പോലെ അനുഭവം ഉണ്ടല്ലോ അത് വെച്ചൊന്ന് കാച്ചിയെ പോരെ എന്നിങ്ങനെ കൂടെ കൂടെ പറയുകയും ചെയ്യും എന്തെങ്കിലും ഒന്ന് എഴുതി കിട്ടാഞ്ഞിരിക്കുക മറ്റവർ അത് ഉപയോഗിച്ചോളും അവസാനം കെ ബാലകൃഷ്ണൻ ഒരു കത്തയച്ചു ഈ കത്ത് കിട്ടി ഇത്ര മണിക്കൂറിനകം കഥ അവിടുന്ന് വേഗത പോസ്റ്റിലയച്ചില്ലെങ്കിൽ തൻ്റെ കഥ ഞാൻ എഴുതും എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ സ്റ്റൈലിൽ കത്ത് കിട്ടി ഒരു കഥയും എഴുതി ഒരു ടാക്സിയും പിടിച്ച് നേരെ പേട്ടയിൽ വന്നു ടാക്സിക്കൂലി കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് എൻ്റെ പൈസ അങ്ങനെ ഒരു കഥയുണ്ട് പിന്നെ ബഷീർ നമ്മുടെ പൊതുസമൂഹം ബഷീറിനോട് കാണിച്ച അപാരമായ കാരുണ്യം ഇന്നാണെങ്കിൽ മലയാളത്തിൽ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ പറയുമോ ഭഗവത്ഗീതയും നൂറു മൂലകളും അയ്യോ ബഹളം ആ അതല്ലോ അന്ന് ബഷീർ അത് പറഞ്ഞിട്ട് നിശ്ശബ്ദം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്തതാണ് കേരളീയ സമൂഹം അപ്പോൾ കേരളീയ സമൂഹം ബഷീറിനെ എത്ര ഉദാരമായും കാരുണ്യപൂർവ്വവും സ്നേഹപൂർവ്വവുമാണ് കരുതിയത് യെസ് എനിവേ ഒരു ഒരു പ്രതിഭാസമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത് കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഓവർ റേറ്റഡ് ആയിരുന്നു എന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ അത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല ബട്ട് ഈ ബഷീർ അനുസ്മരണം ആ ദിവസം തന്നെ നടത്താതെ ഒരല്പം മാറ്റി വെച്ചത് ഈ വാര്യങ്ങൾ കൊണ്ടാണ് കാരണം ആ ദിവസം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എന്ന് വരും അപ്പം അതല്ലാത്തൊരു ദിവസമാകാം എന്ന് വിചാരിച്ച് ഇന്ന് സെലക്ട് ചെയ്തേ പിന്നെ ബഷീർ ഒരു കാര്യം കൂടെ പറഞ്ഞത് വീർത്ത അപ്പോൾ ഈ ബഷീർ എഴുതുക മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് ഫലിതങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഒരു ഉദാഹരണം സാഹിത്യ അക്കാദമിയുടെ ഒരു മീറ്റിംഗിൽ തൃശ്ശൂർ വെച്ച് വന്ന് കേശവദേവ് പൈസയൊക്കെ ആയപ്പോൾ പുള്ളി വളരെ വില കൂടിയ ബെൻസനാൻ കഴിച്ച സ്വയം എന്തോ സിഗരറ്റൊക്കെ ആയിരുന്നു പോയിക്കുന്നത് അപ്പോൾ ഒരു സിഗരറ്റ് കത്തിച്ച് ബഷീറിൻ്റെ മുമ്പിൽ നിന്ന് പോയച്ച് ബഷീർ വെച്ചു ഇതിനെത്രാടാണ് വില എന്ന് ചോദിച്ചു പൂ പുള്ളി പറഞ്ഞു ഇതൊരു സിഗററ്റിന് പത്ത് രൂപയാണ് വിലയെന്ന് അന്നത്തെ കാലം പുള്ളി ഒരു പത്ത് ഇരുപത് രൂപ നോട്ടെടുത്ത് ചുരുട്ടിയിട്ട് കാലിന് മേക്കാലും കേട്ടിരുന്നു പുക ചു ഇങ്ങനെയൊക്കെ ചില സർട്ടകർ കാണിക്കാനൊക്കെ പുള്ളി എടുക്കണമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് യെസ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട് അതിലെല്ലാം പുതിയ പുതിയ തമാശകളും ഏതായാലും നന്ദി സാറ് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക